ഉദാ എന്ന അറേബ്യൻ ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബിലി അല്ലെങ്കിൽ ബുലി എന്ന് പറയുന്ന ഉപഗോത്രത്തിൽ നിന്ന് രണ്ട് പേർ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ അടുക്കൽ മദീനയിലേക്ക് വന്നു. ഈ രണ്ടാളുകൾ ദീനീ സേവനത്തിനും ഇസ്ലാമിക പ്രവർത്തനത്തിനും മദീനയിൽ താമസിക്കുവാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ അവർ അവരുടെ അനുഗ്രഹീതമായ ഉദ്ദേശം സഫലീകരിക്കുന്നതിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് ജീവിക്കവേ രണ്ടിലൊരാൾ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി, അപരൻ വീണ്ടും ജീവിച്ചു. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരൻ്റെ മരണം സംഭവിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തൽഹത്ത് ബിൻ ഉബൈദില്ല വന്ന് മുഖം കാണിച്ച് പറയുകയാണ്, പ്രവാചകരെ, ഷഹീദായ വ്യക്തിയെയും ഒരു വർഷം കഴിഞ്ഞ് പിന്നീട് മരണപ്പെട്ട വ്യക്തിയെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം കഴിഞ്ഞ് മരിച്ച കുലാ ഗോത്രത്തിലെ ആ മറ്റേ വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ ആശ്ചര്യപ്പെടാൻ എന്ത്? അലൈസ ഹാദ ഖദ മകസ ബഅദഹു സനാ ഫസാമ റമദാൻ വസല്ല കദ വകദ മിൻ റക്അ. ഷഹീദായ വ്യക്തിക്ക് ശേഷം ഒരു വർഷം അവരൻ ജീവിച്ചില്ലേ? റമദാനിൽ സാക്ഷിയായില്ലേ? നോമ്പെടുത്തില്ലേ? ഇത്ര ഇത്ര റക്അത്തുകൾ മറ്റേ ഷഹീദിനേക്കാൾ നമസ്കരിക്കുകയും ചെയ്തില്ലേ? അതുകൊണ്ടാണ് അയാൾക്ക് ആ ഭാഗ്യമുണ്ടായത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്. ഇവിടെ ഒരു ഷഹീദിനേക്കാൾ ഒരു വ്യക്തിക്ക് സ്ഥാനം വന്നു, അയാൾക്ക് ഒരു വർഷം ഏറെ ജീവിക്കാനായി എന്നതിനാൽ ആ ഒരു വർഷത്തിൽ അയാൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ച് ജീവിച്ചു. അതേപോലെ തന്നെ ആ വർഷം അയാൾ ഏറെ മറ്റേ ഷഹീദിനേക്കാൾ നമസ്കാരം നിർവഹിക്കുവാൻ ഇവിടെ പുരുഷായുസ്സുള്ളവനായി ഉണ്ടാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഷഹീദിന് വലിയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലി ഷഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ഷഹീദിന് അള്ളാഹുവിൻ്റെ അടുക്കൽ 10 പ്രത്യേകതകളുണ്ട്, 6 പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞു. സിത്തു ഖിസാൽ, 6 പ്രത്യേകതകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവ എണ്ണി, യുഗ്ഫറു ലഹു, അല്ലെങ്കിൽ യഗ്ഫിറുല്ലാഹു ലഹു ഇൻദ അവ്വലി ദുഫഅതി മിൻ ദമി, അയാളുടെ രക്തത്തിൻ്റെ ആദ്യ തുള്ളി തെറിക്കുന്നതോടുകൂടി തന്നെ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും. പിന്നീട് 6 പ്രത്യേകതകൾ, അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം ലഭിക്കപ്പെടും, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ നിന്ന് നിർഭയത്വമുണ്ടാകും, അയാളുടെ കുടുംബത്തിൽ നിന്ന് 70 പേരെ ശുപാർശ പറഞ്ഞ് ഷഫാഅത്ത് നിർവഹിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവസരം ലഭിക്കും. 72 സ്വർഗീയ സ്ത്രീകളെ അയാൾക്ക് ഇണകളായി നിശ്ചയിക്കപ്പെടും. വഖാറിൻ്റെ കിരീടം അയാൾക്ക് ചൂടപ്പെടും. ആ കിരീടത്തിലെ ഒരു യാക്കൂത്ത്, ഒരു പവിഴ കല്ല് അത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെക്കാളും ഉത്തമമായിരിക്കും. തുടങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ ഒരു ഷഹീദിൻ്റെ മഹത്വം ഇവിധം എണ്ണി പറഞ്ഞിട്ട്, പക്ഷെ ആ ഷഹീദിനേക്കാൾ പിന്നീട് ഒരു വർഷം ജീവിച്ച മറ്റേ വ്യക്തിക്കാണ് ഇവിടെ മഹത്വം പറയപ്പെട്ടത്. ആദ്യം സ്വർഗത്തിൽ അയാളാണ്. എന്തുകൊണ്ട്? അലൈസ ഹാദ കദ മക്കസ ബഅദ ഹുസന ഫസാമ റമദാൻ, ഷഹീദിനേക്കാൾ ഒരു വർഷം ഏറെ ജീവിച്ചില്ലേ? റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തില്ലേ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൽഹയോട് ആശ്ചര്യത്തിൽ ചോദിച്ചത്. അപ്പോൾ റമദാനിൽ നമുക്ക് ആയുസ് നീട്ടിയിടപ്പെടുകയും അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യു നാസി ഖൈർ, ജനങ്ങളിൽ ശ്രേഷ്ഠൻ ആരാണ്? തിരുനബി പറഞ്ഞു, മൻ ഫാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടിയവനാണ്, കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവനാണ്. അപ്പോൾ ചോദിച്ചു, അയ്യു നാസി ഷർ, ജനങ്ങളിൽ മോശക്കാരൻ ആരാണ്? മൻ ഫാല ഉംറുഹു വസാഅ അമലുഹു, ജനങ്ങളിൽ ദീർഘകാലം ജീവിച്ചു പക്ഷേ കർമ്മങ്ങൾ മോശമായവനാണ്.
ഒരിക്കൽ തിരുനബി ആശംസിച്ചു പറഞ്ഞു തൂബ ലിമൻ താല ഉമ്രുഹു വഹസന അമലുഹു ആയുസ് നീട്ടിക്കിട്ടി സൽപ്രവൃത്തികൾ കൊണ്ട് നീട്ടിയിടപ്പെട്ടതായ ആയുസിനെ ഒരാൾ മാറ്റുകൂട്ടി അങ്ങനെയുള്ള മനുഷ്യനെ തൂബ തൂബ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മംഗളം എന്നർത്ഥം ആശംസ അതില്ല എങ്കിൽ തൂബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തൂബ ഷജറത്തുൻ ഫിൽ ജന്ന മസീറത്തു 500 ആം യഖ്റുജു സിയാബു അഹ്ലിൽ ജന്നതി മിൻ അക്മാമിഹ തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വൃക്ഷമാണ് ആ വൃക്ഷത്തിൻ്റെ ശീതള തണൽ അത് 500 വർഷത്തെ 100 വർഷത്തെ ദൂരമാണ് സ്വർഗവാസികളുടെ വസ്ത്രങ്ങൾ അതിൻ്റെ കുലകളിൽ നിന്നാണ് പുറത്തെടുക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും ഏതായാലും ആയുസ് നീളുക അതിൽ സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ച് അതിനെ ധന്യമാക്കുക എന്നുള്ളവർക്ക് തൂബ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർക്ക് സ്വർഗമുണ്ട് സ്വർഗീയ അനുഗ്രഹമുണ്ട് എന്ന താല്പര്യം പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരങ്ങൾ നിശ്ചയിച്ചു കാലം അല്ലാഹു സുബ്ഹാനഹു വതആല അവയിൽ അനുഗ്രഹീതമായത് അനുഭവിക്കുവാൻ അല്ലാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും നിശ്ചയിച്ചു അങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ മുതലെടുക്കുകയും ആ അവസരങ്ങളിൽ നമുക്കുള്ള പുരുഷായുസ് തുലോം കുറവാണ് പുണ്യകർമ്മങ്ങളെ അനുഷ്ഠിച്ച് നമ്മൾ അതിന് ധന്യത വരുത്തുകയും ചെയ്യണം എന്ന് ഉണർത്തുവാനാണ് വിശുദ്ധ റമദാൻ മുബാറക്കാണ് ഷെഹ്റുൻ മുബാറക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റമദാൻ സമാഗതമാകുമ്പോൾ സഹാബത്തിനെ വിളിച്ച് പറയാറുണ്ട് അതാക്കും ഷെഹ്റു റമദാൻ ഷെഹ്റുൻ മുബാറക് അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം അഹമ്മദ് മറ്റു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അതാക്കും ഷെഹ്റു റമദാൻ റമദാൻ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഷെഹ്റുൻ മുബാറക് അനുഗ്രഹീതമായ മാസമാണ് ഫറദ അല്ലാഹു അലൈക്കും ഫീഹി സിയാം അല്ലാഹു ആ മാസത്തിലാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് തിരുനബി സുവിശേഷം അറിയിക്കും സന്തോഷവാർത്ത അറിയിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റമദാന്റെ ആഗമനത്തിൽ സഹാബത്തിനോട് സന്തോഷം പങ്കിടുകയും ചെയ്യും എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഷെഹ്റുൻ മുബാറക് ബർക്കത്താക്കപ്പെട്ട മാസം ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് കണ്ണോടിച്ചാൽ എത്രയെത്ര അനുഗ്രഹീതമായ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു മാസമാണ് റമദാൻ മാസം വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹമ്മദ് മുസ്ലിദിൽ റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഉൻസിലത് സുഹുഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തി മിൻ റമദാൻ റമദാനിൻ്റെ ആദ്യ രാവിലാകുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുഹഫ് ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടത് വഉൻസിലത്തി തൗറാത്ത് ലിസിത്തിൻ ഖലൈനയമിൻ റമദാൻ തൗറാത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസം 6-നാണ് വഉൻസിലൽ ഇൻജീലു ലി സലാസ അശറത ഖലത് മിൻ റമദാൻ ഇഞ്ചിയിൽ അവതരിക്കപ്പെടുന്നത് റമദാൻ മാസം 13-നാണ് വഉൻസിലൽ ഖുർആനു ലി അർബഅത്തിൻ വഇശ്രീന ഖലത് മിൻ റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസം 24-നാകുന്നു 25-ാം രാവിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ റമദാൻ മാസം 25-ാം രാവിനാണ് ഇറങ്ങിയത് 24-ന് റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത് അപ്പോൾ 27-ാം രാവിലല്ലാതെയും ലൈലത്തുൽ ഖദർ വരും ഭവിക്കും എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടി ഈ വചനത്തിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും ഏതായാലും ഈ ലോകർക്ക് മാതൃകയായ ലോകർക്ക് മാർഗദർശികയായ ദർശികളായ അനുഗ്രഹീത വേദങ്ങളുടെ അവതീർണത അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അനുഗ്രഹീത മാസമാകുന്നു വിശുദ്ധ റമദാൻ മാസം വിശ്വാസികൾ അനുഗ്രഹീതരായി വിജയശ്രീലാളിതരായി ഈ ഭൂമിയുടെ പരപ്പിൽ തങ്ങളുടെ പല വിജയങ്ങളും മുന്നേറ്റങ്ങളും ആഘോഷിച്ചത്
വിശുദ്ധ റമദാൻ മാസത്തിലാണ് എന്നുള്ളത് റമദാനുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെ ഉദ്ധരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം, അതേപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഫതഹ മക്ക, ഖന്ദഖ് യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സൈന്യത്തെ ഒരുക്കുവാൻ തുടങ്ങിയത്, ഉഹദിലേക്കുള്ള സൈന്യത്തെ പൂർണ്ണമായും തയ്യാറാക്കി ഉഹദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ പോയതൊക്കെ അത് റമദാൻ മാസവുമായി ബന്ധപ്പെട്ടാണ്. സഖീഫ് ഗോത്രത്തിൻ്റെ ഇസ്ലാമതാശ്ലേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അത് റമദാൻ മാസത്തിലാണ് ഒന്നടങ്കം സഖീഫ് ഗോത്രത്തിൻ്റെ ഇസ്ലാമതാശ്ലേഷം. അതേപോലെ തന്നെ സഖീഫ് ഹുനൈൻ യുദ്ധത്തിലേക്കുള്ള സൈന്യവുമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ നീക്കം അതിൻ്റെ തുടക്കം വിശുദ്ധ റമദാൻ മാസത്തിലാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടത് കാണുവാൻ സാധിക്കും. അതിനുശേഷവും ഫതഹുൽ ഫുതൂഹ് തുടങ്ങി ബലാത്തു ശുഹദ, അതേപോലെ കുറേ സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ അനുഗ്രഹീതരായി ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടും മുസ്ലിമീങ്ങളിൽ വിജയത്തിൻ്റെ പതാക പാറിയ മാസം അത് റമദാൻ മാസമാകും. നമ്മുടെ വിഷയം അങ്ങനെയല്ല, പക്ഷേ എങ്കിലും ചരിത്രത്തിൽ അനുഗ്രഹീതമായ കുറേ സംഭവ വികാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അരങ്ങേറിയ ഒരു മാസമാണ് റമദാൻ മാസം എന്ന് ചരിത്രത്തിൽ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. നമ്മുടെ വിഷയം ഈ ഒരു പുണ്യത്തിൻ്റെ മാസം റമദാൻ മാസം സമാഗതമാവുകയാണ്. റമദാൻ എന്ന റമദാനിന് പേര് വിളിക്കപ്പെട്ടതിൽ ഒരു കാരണമുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ പെരും ചൂട് എന്നതിൻ്റെ അർത്ഥം, ആ പദത്തിൻ്റെ അർത്ഥം ചൂടേറിയ തീക്ഷ്ണമായ ഉഷ്ണമുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ മാന. കാരണം പണ്ട് കാലങ്ങളിൽ അറബികൾ മാസങ്ങൾക്ക് പേരിടുമ്പോൾ ആ പേരിടുന്ന സമയത്ത് അവിടുത്തെ പ്രത്യേകത പരിഗണിക്കുമായിരുന്നു. ഇപ്പം റമദാൻ മാസത്തിന് നാമകരണം നൽകിയപ്പോൾ ചൂടായിരുന്നു, നല്ല ചൂട്, അതുകൊണ്ടാണ് നല്ല ചൂടുള്ളത് എന്നർത്ഥമുള്ള റമദാൻ എന്ന പേര് ഈ മാസത്തിന് നൽകിയത്. പേരിനെ അന്വർത്ഥമാക്കുമാറാണ് ഈ വർഷം റമദാൻ മാസം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ റമദാൻ മാസത്തെ സ്വീകരിക്കുമ്പോൾ കരുത്തോടുകൂടി കൂടുതൽ താല്പര്യത്തോടുകൂടി ഇഖ്ലാസിൽ വളവില്ലാതെ വക്രതയില്ലാതെ ഋജുമനസ്കതയോടുകൂടി അവർ വിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.